നടനും മുൻ എംപിയുമായ ഇന്നസെന്റിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നും അത്യാഹിത വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് അദ്ദേഹമെന്നും കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രി അറിയിച്ചു. എക്മോ സപ്പോർട്ടിൽ തുടരുകയാണെന്ന് വൈകിട്ട് 5 പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. രക്തസമ്മർദ്ദത്തിലും രക്തത്തിലെ ഓക്സിജന്റെ നിലയിലും മാറ്റമില്ല. അർബുദത്തെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകൾ മൂലം 2 മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ICU നിന്ന് നേരത്തെ മുറിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും ആരോഗ്യനില വീണ്ടും വഷളാകുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇന്നസെന്റിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ശരിയല്ലെന്നും പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണെന്നും അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു അറിയിച്ചു. ഇന്നസെന്റേട്ടനെ പറ്റി പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. ഇപ്പോൾ എക്മോ മെഷീൻ സപ്പോർട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ബോർഡ് കൂടിയായിരുന്നു മന്ത്രി പി രാജീവ് സ്ഥലത്തുണ്ടായിരുന്നു. ബി ഉണ്ണികൃഷ്ണനും ആൻഡോ ജോസഫും അടക്കം എല്ലാ അസോസിയേഷൻ്റെയും ആൾക്കാരുണ്ട്. ഇപ്പോൾ തീരുമാനം എന്താച്ചാൽ മെഷീൻ സപ്പോർട്ടിൽ തുടരുക എന്നത് തന്നെയാണ്. എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. മറ്റു വാർത്തകൾക്കൊന്നും ഇപ്പോൾ സ്ഥാനമില്ല. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം യന്ത്രം വഴി ഏറ്റെടുക്കുന്ന ചികിത്സാരീതിയാണ് എക്മോ. ഹൃദയത്തിൻ്റെ വലത് അറയിലേക്ക് പോകുന്ന അശുദ്ധ രക്തത്തെ പ്രത്യേക ട്യൂബ് വഴി വലിച്ചെടുത്ത് ഓക്സിജനേറ്റ് ചെയ്ത് മഹാധമനിയിൽ രക്തചംക്രമണത്തിന് ആവശ്യമായ സമ്മർദ്ദത്തിൽ തിരികെ നൽകുന്ന പ്രക്രിയയാണ് എക്മോ ചികിത്സ. ശ്വാസകോശത്തിനൊപ്പം ഹൃദയവും രോഗാവസ്ഥയിലേക്കാകുമ്പോഴാണ് ഈ ചികിത്സ അനിവാര്യമാകുന്നത്. ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിനനുസരിച്ച് എക്മോയുടെ സഹായത്തോടെയാണ് ഇന്നസെന്റിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. ന്യൂമോണിയയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളാണ് മുൻ ലോക്സഭാ അംഗം കൂടിയായ ഇന്നസെന്റിനെ വലയിക്കുന്നത്. അണുബാധ പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാൻ വെന്റിലേറ്ററിലും പ്രവേശിപ്പിച്ചു. 3 നടന് കോവിഡ് ബാധിച്ചിരുന്നു. ഇത് കാരണം ഇന്നസെന്റിന്റെ രോഗപ്രതിരോധ ശേഷിയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇതാണ് ന്യൂമോണിയ കലശലാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. അർബുദത്തോട് പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയാണ് ഇന്നസെന്റ്. ക്യാൻസർ വന്നപ്പോൾ ഭയം നോടാനല്ല, പകരം ചിരിച്ചുകൊണ്ട് സധൈര്യം അതിനോട് പോരാടുകയാണ് താൻ ചെയ്തതെന്ന് ഇന്നസെന്റ് പറഞ്ഞിട്ടുണ്ട്. തന്റെ ക്യാൻസർ അനുഭവങ്ങൾ പറയുന്ന ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകവും ഇന്നസെന്റ് എഴുതിയിട്ടുണ്ട്. ഇന്നസെന്റിന്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ചിത്രം കടുവയാണ്. ഫഹദ് ഫസലാണ് നായകനാക്കി അഖിൽ സത്യം സംവിധാനം ചെയ്യുന്ന പാച്ചുവും അത്ഭുത വിളക്കും എന്നതാണ് ഇന്നസെന്റിന്റെ ഒടുവിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം.